ചിറയിൻകീഴ് താലൂക്കുതല ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയ്ക്ക് ചിറയിൻകീഴിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഭദ്രദീപം കൊളുത്തി പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളുടെ തീർത്ഥാടനങ്ങൾ ഒരു പുതിയ കാര്യമല്ല. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടനങ്ങൾ ചരിത്രാതീത കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു ആരാധനാ സമ്പ്രദായവും ഒരു രീതിയുമാണ്. പക്ഷെ ആ തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിവഗിരി തീർത്ഥാടനത്തിന് പല പ്രത്യേകതകളുണ്ട്. മറ്റെല്ലാ തീർത്ഥാടനങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വ്യക്തികൾ അവരുടെ മനസ്സുഖത്തിന് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന തീർത്ഥാടനങ്ങളായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു തീർത്ഥാടനം, അങ്ങനെ ഒരു തീർത്ഥാടനമാണ് ഗുരുദേവൻ വിഭാവനം ചെയ്ത് കഴിഞ്ഞ ഏതാണ്ട് 90-ലേറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ശിവഗിരി തീർത്ഥാടനം. ശാർക്കര ശ്രീനാരായണ ഗുരു ക്ഷേത്ര മണ്ഡപത്തിൽ പദയാത്ര ക്യാപ്റ്റന് വി മുരളീധരൻ പീതപതാക കൈമാറി. അരണി കടഞ്ഞീല അഗ്നി ജ്വലിച്ചീല ആവണ പലകേലാരനിരുന്നില്ല ആയിരത്തിരി വിളക്കുകൾ മിഴികൾ തുറന്നീല അന്തണ വൃന്ദം ചുറ്റിലും എത്തി മന്ത്രമുണർത്തീല എങ്കിലും അരുവി പുറമതിലൊരു ശില എങ്ങനെ ശിവനായി എൻ ഗുരുനാഥന് ശ്രീ ഗുരുദേവന് കോടി നമോ ണി കടഞ്ഞീല അഗ്നി ജ്വലിച്ചീല ആവണ പലകയിലാരനിരുന്നില്ല. ഗുരുക്ഷേത്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ ബി സീരപാണി, യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ പെരുങ്കുഴി, വൈസ് പ്രസിഡന്റ് പ്രദീപ് സഭവിള തുടങ്ങിയവർ പങ്കെടുത്തു. HP ന്യൂസ് ചിറയിൻകീഴ്.